സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യേശു ക്രിസ്തു അല്ല എന്ന് പഠിപ്പിക്കുന്നവനാണ് അന്തിക്രിസ്തു. 1 യോഹന്നാൻ 2:2. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിക്കുകയായിരുന്നു ഇത്. അന്തിക്രിസ്തുവിൻ്റെ ഈ നിലപാട് ഒരു ജീവിത തരം പേറുന്നുണ്ട്. പക്ഷേ ദൈവത്തെ അറിയാമെന്ന് പ്രഖ്യാപിക്കുകയും അതേസമയം ദൈവനീതിക്ക് ചേരാത്ത ജീവിതശൈലി കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രിസ്തുവിരുദ്ധമായി നമ്മൾ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആത്മവഞ്ചനയിലേക്ക് ആരും നമ്മെ വീഴ്ത്തരുതെന്നാണ് ശ്ലീഹ എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 3:7-10. ക്രിസ്തു നമ്മുടെ പാപങ്ങൾ പോക്കുവാനായി പ്രത്യക്ഷനായി. എഫാനോറോത്തെ എന്ന് ശ്ലീഹ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മനുഷ്യാവതാരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. ഇന്നും അതേ വാക്കിനാൽ പറയുന്നു, ക്രിസ്തു സാത്താൻ്റെ പ്രവൃത്തികളെ തച്ചു തകർക്കാനായി ആഗതനായി എന്ന്. സാത്താനെ ക്രിസ്തു നിരായുധനാക്കി. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു നമ്മുടെ നാമങ്ങൾ സ്വർഗത്തിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമെന്നത്. ദുഷ്ടാരൂപികൾ നമുക്ക് കീഴ്പ്പെടുന്നു എന്നതിനേക്കാൾ വലിയ കാര്യമാണത്. ലൂക്ക 10:20. നമ്മൾ ക്രിസ്തുവിനെ പോലെയാകുന്നു എന്നതാണ് ഏറ്റവും സമുന്നതമായ ഈ ദൈവദാനം. നമ്മൾ ദൈവത്തിൻ്റെ വിത്തിൽ നിന്നാണ്, ദൈവമക്കളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്ലീഹ പറയുന്നു, സ്പെർമ ഔത്തു. അതായത് നമ്മൾ ദൈവത്തിൻ്റെ ജീവിതത്തിലും പ്രകൃതത്തിലും പങ്കുചേരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു ജീവിതശൈലി നമ്മൾ അവലംബിക്കണമെന്ന് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ സൃഷ്ടിക്ക് മുൻപേ തിന്മയിൽ അടിയുറച്ചവനും എല്ലാവരെയും തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവനുമാണ് സാത്താൻ, ദൈവത്തിൻ്റെ നിത്യപ്രതിയോഗി. തിന്മയുടെ ഈ സാർവ പ്രാപഞ്ചിക മാനത്തിന് നേരെയുള്ള കനത്ത പോരാട്ടം തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്നത്, ക്രിസ്തീയ ശിഷ്യത്വം എന്നത്, ഡിസൈപ്പിൾഷിപ്പ്. ക്രിസ്തു നമ്മിൽ സാധ്യമാക്കുന്ന ഈ പുതുജീവിത ശൈലിയെ പുനരുജ്ജീവനം, റീജനറേഷൻ എന്നാണ് തീത്തൂസ് 3:5 വിവരിക്കുന്നത്. ഈ പുതുജീവന ശൈലി നമ്മുടെ ധർമ്മവഴികളിൽ പകർത്തണമെന്ന് റോമർ 12:2 നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. സമാനമായ ശബ്ദത്തിൽ തന്നെയാണ് ഇന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പുനരുജ്ജീവനം, ആനാകൈനോസിസ്, അതിനവീകരണം എന്നർത്ഥം വരും. ഈ ദിവസങ്ങളിലെല്ലാം നാം സങ്കീർത്തനം 98 തന്നെയാണ്, ഇന്നും അതുതന്നെ. ഒരു പുതിയ ഗീതമാണതിൽ. സർവ്വ മനുഷ്യരും സർവ്വപ്രപഞ്ചവും അതേറ്റുപാടുവാനായി ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു. ഗീതം പുതിയതാണ്, കൈനോസ്. അത് പ്രകൃതത്തിലുള്ള പുതുമയാണ്, മേന്മയിലുള്ള പുതുമ, ന്യൂനെസ് ഇൻ ക്വാളിറ്റി. അതാകട്ടെ, മേൽപ്പറഞ്ഞ പുതുജീവിത ശൈലിയിൽ നിന്ന് ഉരുത്തിരിയുന്നതുമാണ് അതിനവീകരണത്തിൽ നിന്ന്, ആനാകൈനോസിസ്. സൃഷ്ടിയും മനുഷ്യരും കൂടി ഈ മേളലയത്തിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് നമ്മൾ പാപത്തിൽ വീഴുന്നതിന് മുൻപ് ആദിമ വിശുദ്ധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. സൃഷ്ടിയിലുള്ള വിശുദ്ധിയിൽ സാത്താൻ്റെ അസൂയ മൂലം അവൻ നമ്മെ പ്രലോഭിപ്പിച്ചപ്പോൾ നാം അവൻ്റെ വാക്ക് കേൾക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അതിനു മുൻപുള്ള സൗഭാഗ്യത്തിലേക്ക്. ജ്ഞാനം 2:24. ഇന്ന് യോഹന്നാൻ 1:35-42 ആദ്യ ശിഷ്യന്മാർ നാഥൻ്റെ അടുത്തേക്ക് വരുന്നത് നമ്മൾ കാണും. ഇവിടെ മനുഷ്യരെ പിടിക്കുന്നവരാകാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊന്നുമില്ല. മർക്കോസ് 1:16-20. പക്ഷെ നാഥന് ഈ ശിഷ്യന്മാരെ മുൻകൂട്ടി അറിയാം, അവരുടെ ഹൃദയഗതങ്ങൾ അവൻ അറിയാം എന്നൊരു ഉൾക്കാഴ്ച നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ അനുഗമിച്ച് ആഴത്തിലും അടുത്തും അറിഞ്ഞ് അവൻ്റെ ജീവിതത്തിലേക്ക് ഉൾച്ചേരുവാനുള്ള ക്ഷണമാണ് ഇവിടെയുള്ളത്. ഈ ആദ്യ ശിഷ്യർ സ്നാപകൻ്റെ ശിഷ്യരായിരുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ച സ്നാപകൻ്റെ ധ്വനി ഇവിടെ വീണ്ടും ഉയരുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. യോഹന്നാൻ 1:36. സാക്ഷ്യങ്ങളുടെ കാലം കഴിഞ്ഞു, ഇനി മിശിഹായുടെ പ്രവർത്തനങ്ങളുടെ കാലമാണ്. നാഥൻ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നതിൻ്റെ സാരാംശം ഇതാണ്: നിങ്ങളെന്താണ് തേടുന്നത്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ജീവിതത്തിൽ? ആ മനുഷ്യർ നാഥനെ വിളിച്ചത് കേവലം ഒരു റബ്ബിയെന്ന് മാത്രമാണ്. പക്ഷേ അവൻ റബ്ബ് തന്നെയാണ് എന്ന്, പരമതമ്പുരാൻ തന്നെയാണ് എന്ന് അവർ കൺതുറന്ന് കാണാൻ പോവുകയാണ്. യേശു കർത്താവാണ് എന്ന് അവൻ അവരോട് പറയുന്നു, വന്നു കാണുക എന്ന്. വരിക, കാണുക എന്നതൊക്കെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രക്ഷയിലേക്കുള്ള കാൽവയ്പ്പുകളാണ്. വെറുതെ നാഥൻ്റെ പിറകെ നടക്കുക എന്നതല്ല, നാഥനോട് സഹവസിക്കുക എന്ന് തന്നെയാണ് ഇവിടെ ആഹ്വാനം. സഹവാസം പോലുമല്ല, ഇൻഡ്വെല്ലിംഗ് ആണിത്, പരസ്പരം ഉൾച്ചേരുക എന്ന്. അവൻ എന്നിലും ഞാൻ അവനിലും. ഈ ദിവസങ്ങളിലെല്ലാം യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു തരുന്ന കാര്യം ഇത് തന്നെയാണ്, ദൈവവുമായിട്ടുള്ള ഈ ഉൾജീവനം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ആദ്യമേ തന്നെ എല്ലാം അറിയാം, ഫോർ നോളജ്. അവൻ നമ്മെ രക്ഷയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് തന്നെ അനുഗമിക്കുവാനായിട്ട്. പക്ഷേ അപ്പോഴും എപ്പോഴും അവൻ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ വിലമതിക്കുകയും നമ്മുടെ സമ്മതങ്ങൾക്കായി കാത്തു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അന്ത്രയോസ് തൻ്റെ സഹോദരനെ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവായ യേശുവിനെ കണ്ടു എന്ന്.
യേശു ക്രിസ്തു ആകുന്നു എന്നതാണ് യഥാർത്ഥ ക്രിസ്തീയതയുടെ പ്രഖ്യാപനമെന്നും അല്ലാത്തവർ അന്തിക്രിസ്തുവാണ് എന്നും നമ്മുടെ ധ്യാനത്തിന്റെ ആരംഭത്തിൽ യോഹന്നാൻ ശ്ലീഹായോടൊപ്പം നാം കണ്ടത് ഇതിനോട് ചേർത്ത് വായിച്ചുകൊള്ളുക. Thank you.